Hi friends, ni aman nittulladu oru fish biriyani oda recipe aayittanu. Appo nammal porthokka poi kaikkuna adhe ruchiyulla oru fish biriyani aanu njan thayaarakkan ponathu. Appo namukku ingane undakkunna nokkam. Appo adinayi lesham kazhugi vecha nalla oru athyavashyam velippulla oru nei meen aanu njan eduthittulla edu tharam meenu upayogikka ṭo. Appo adonnu marinate edu vekkan vendittu nammal pinne 1/2 teaspoon പിന്നെ അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്നൊരു പീസ് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ അത് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി ചേർക്കുക പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1 ടീസ്പൂൺ കുരുമുളകുപൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള 1 ടീസ്പൂൺ പിന്നെ വിംദ് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ സമയത്ത് നമുക്ക് വിനാഗിരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ട്ടോ ഞാൻ അത് ചേർത്തിട്ടില്ല പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നമുക്ക് ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയായി എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ആ ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ അതിനു മുന്നേ നമ്മൾ ഒരു പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് ഹോൾസ് ആക്കി കൊടുക്കുക അപ്പോൾ വേഗം കായൊന്ന് പിടിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നത് ഈ പിന്നെ ഇതൊക്കെ മസാലക്കൂട്ടുകളൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്കുള്ള ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനൊരു 4 സവാള അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചത് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 തക്കാളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ ഈ തക്കാളി ചേർക്കുന്നത് എന്നിട്ട് സവാള ഇടുമ്പോൾ തന്നെ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നാലേ അത് പെട്ടെന്ന് വഴന്ന് വരും എന്നിട്ട് ഒരു പിടി ചപ്പ് പുതിന ഇലകളും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് പിന്നെ പൊടികളാണ് അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ 2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കണം സാധാ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബിരിയാണി മസാല മതി പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി മസാല ഞാൻ ഇതിൻ്റെ മുന്നേ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഒന്ന് പോയി കാണുക പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ ഗരം മസാല ഗരം മസാല നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ പൊടിച്ച ആ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കാൻ പോണതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫിഷിൻ്റെ കഷ്ണം മാറ്റി വെക്കണമെന്ന് കായം തേക്കാതെ അപ്പോൾ ആ കഷ്ണം ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ടെടുക്കുക ഈ ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ആ ഫിഷിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് ഒന്ന് അത് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് ഇത് ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഈ ഫിഷ് ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്ന് കൂടുന്നത് കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ലേശം ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ലേശം ഒരു ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കാരണം ഫിഷ് ഒന്ന് വേവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലേശം ചൂടുള്ള വെള്ളം ചേർക്കണം കേട്ടോ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മസാലക്കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ ആദ്യം തന്നെ നമ്മൾ ബിരിയാണി പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദമ്മിടുന്ന സമയത്തൊക്കെ ഇടില്ലേ സവാള പൊരിച്ചത് അത് ലേശം ആദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയിന് അപ്പോൾ ആ സവാള പൊരിച്ചതും കൂടി ഈ കായത്തിലേക്ക് ഇട്ടാൽ നമ്മൾ പിസ്ത എന്നൊക്കെ പറയും അതിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഫിഷ് ഈ കായത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ആ സമയത്ത് നമ്മൾ ഈ ദമ്മ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൽ നിന്ന് ലേശം കായം എടുത്തു മാറ്റുന്നുണ്ട് മീൻ വേണ്ട
ഈ മസാല മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് ദമ്മിടുന്ന സമയത്ത് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായി ലേശം നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ കായത്തിൻ്റെ മേലെ ഈ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേന്ന് കായത്തു നിന്ന് കുറച്ച്, അപ്പോൾ അതും കൂടി ഒന്ന് മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ലേശം നെയ്യ് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇടണം. അപ്പോൾ അതൊന്ന് ഇറങ്ങി കിട്ടാൻ നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ എന്തുണ്ടെങ്കിലും ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്ത ലെയറ് റൈസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കും വേണം നെയ്യൊക്കെ പാകത്തിന് നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച മസാലയിൽ നിന്ന് ഒരല്പം കൂടി എടുത്തിട്ട് ഒന്നും കൂടി മേലെ ഇട്ട് കൊടുക്കുക. ഒരു പിടി ചപ്പ് പൊതിന ഇലയും കൂടി ഒന്ന് അതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് അണ്ടി മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പൊരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണീൻ്റെ ദമ്മ് ഇത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് അടച്ച് വെക്കുക, അല്ലെങ്കിൽ മൈദ കൊണ്ടൊക്കെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അതിനേക്കാൾ എളുപ്പതാണല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവിയൊന്നും പുറത്ത് വരാത്ത വിധത്തിൽ ഒന്നിത് അടച്ച് വെക്കുക. ശേഷം നമുക്കതിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് മേലെ മൂടിയിട്ട് പിന്നെ നല്ലൊരു വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ദം ചെയ്യാനായിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കുക. അതല്ലെങ്കിൽ ആ ചൂടിൽ തന്നെ ഒന്ന് വെച്ചാൽ മതി. കാരണം ഇത് ചിക്കനോ ബീഫോ ഒന്നും അല്ലല്ലോ, ഫിഷല്ലേ. അപ്പോൾ പിന്നെ ഫ്ലെയിം കത്തിക്കണം എന്നൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. അപ്പോൾ അതാ നമ്മൾ നല്ല ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് മാറ്റുന്ന സമയത്ത് നമ്മൾ റൈസ് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മസാല എടുക്കുമ്പോൾ ഒന്നായിട്ട് കുഴച്ച് പോകരുത്. നമ്മൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന പോലെ കുഴച്ച് പോകരുത്. അപ്പോൾ പിന്നെ ഒന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ആദ്യം കുറച്ച് മസാല എടുത്തതിന് ശേഷം നമുക്ക് ചോറ് അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചോറ് ആദ്യം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മസാല എടുക്കുക. എങ്ങനെ വേണമെങ്കിലും വിളമ്പാട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഈ സവാള ഒക്കെ വാട്ടുന്നത് വെളിച്ചെണ്ണയിൽ വേണം. പിന്നെ ഫിഷ് പൊരിക്കുന്നതും വെളിച്ചെണ്ണയിലാണ് നല്ലത്. ഓയിലൊന്നും ചെയ്യുന്നതിനേക്കാളും ഫിഷിന് നല്ലത് നമ്മളെ വെളിച്ചെണ്ണ തന്നെയാണ്. എന്നിട്ട് ആ ഫിഷ് പൊരിച്ച വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഈ സവാളയും തക്കാളി ഇതൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ വിട്ട് പോയതാണ്, സോറി. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കും ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.